എൽദോസ് കുന്നപ്പിള്ളിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ബലാത്സംഗ കുറ്റമടക്കം ചുമത്തി ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിരിക്കുന്നതോടെ ഇന്നത്തെ ദിവസം എൽദോസിന് വളരെ നിർണായകമാണ്. എൽദോസ് കുന്നപ്പിള്ളിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാകുന്ന തരത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 376 വകുപ്പാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ ഒരു കുറ്റം, ഒരു സ്ത്രീയെ ഒന്നിലേറെ ബലാത്സംഗം ചെയ്താൽ ചുമത്തുന്ന വകുപ്പ്. കുറ്റം തെളിഞ്ഞാൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും എൽദോസിന് തടവ് ശിക്ഷ ലഭിച്ചേക്കാം. കോവളം പോലീസ് സ്റ്റേഷനിലും വഞ്ചിയൂർ സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത കേസുകൾക്കൊപ്പമാണ് ബലാത്സംഗ കുറ്റവും ചുമത്തിയിരിക്കുന്നത്. കേസുകളെല്ലാം നേരത്തെ തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ചിന് മുൻപാകെ പരാതിക്കാരി നൽകിയ മൊഴിയിൽ MLA കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ പത്രസമ്മേളനത്തിൽ വിവാഹ വാഗ്ദാനം നൽകിയോ എന്ന ചോദ്യത്തിന് മൗനം പാലിച്ച പരാതിക്കാരി ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ വിവാഹ വാഗ്ദാനം നൽകിയെന്നും കുരിശുമാല MLA തന്റെ കഴുത്തിൽ ചാർത്തിയെന്നും പറയുന്നു. MLA ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്.